ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫോണിൽ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. ഇത് ഐഫോണുകളിൽ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷൻ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പല ഫോണുകളിലും കൺട്രോൾ സെൻറ്ററിൽ ഈ ഐക്കൺ കാണാറില്ല, അല്ലെങ്കിൽ ഇത് എനേബിൾ ആക്കാറില്ല. നമുക്ക് ആദ്യമേ തന്നെ ഇത് കൺട്രോൾ സെൻറ്ററിൽ എങ്ങനെ എനേബിൾ ചെയ്ത് സ്ക്രീൻ റെക്കോർഡിംഗ് യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയി എൻ്റെ കൺട്രോൾ സെൻറ്റർ സെലക്ട് ചെയ്യുക. ഇതിലിതുപോലെ പല കൺട്രോൾ ഐക്കൺസും കാണാം. എൻ്റെ മുകളിലായിട്ട് ആക്സസ് വിത്തിൻ ആപ്പ് എന്ന് പറഞ്ഞത് എനേബിൾ ചെയ്ത് തീർക്കണം. ഇങ്ങനെ ചെന്ന് താഴ്ത്ത് കാണുമ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൺട്രോൾ സെൻറ്ററിലേക്ക് ഇത് ആക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൺട്രോൾ സെൻറ്ററിൻ്റെ മുകളിലാണോ താഴത്താണോ അല്ല ഇടയ്ക്കുള്ളൊരു ഇത് ഐക്കണായിട്ടാണ് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എവിടെയായിട്ടാണ് വേണ്ടതെന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ കാണാം, അതിൻ്റെ ലാസ്റ്റ് ഐക്കണായിട്ട് സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഐക്കൺ എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വേണ്ടത് കാണിച്ചു തരാം. ഇപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നോക്കി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു ഐക്കണെ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഐക്കണായിട്ടുള്ള സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞ ഐക്കൺ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഐക്കൺ അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കൺട്രോൾ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് മെനുവായിട്ട് ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് വേണമെങ്കിലും നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് എനേബിൾ ആക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡിങ് തുറന്നു കഴിഞ്ഞപ്പം മുകളിലായിട്ട് കാണിക്കുന്നുണ്ട് ഒരു റെഡ് ഇതായിട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് എല്ലാ ഐഫോണുകളിലും കൺട്രോൾ സെൻറ്ററിൽ തന്നെയാണ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എനേബിൾ ആവുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡലിലൊക്കെ സൈഡിലായിട്ട് ഒരു ചെറിയ ഇതായിട്ടാണ് കാണിക്കുന്നത്. പഴയ മോഡലുകളിൽ അത് ഫുള്ള് സ്ക്രീനായിട്ട് ഇങ്ങനെ റെഡ് കളറിൽ കാണിക്കുന്നുണ്ട് റെക്കോർഡിംഗ് എന്നുള്ളത്. പിന്നീട് ഈ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിൽ എന്ത് ചെയ്താലും അതുപോലെ തന്നെയായിരിക്കും അത് വീഡിയോ ഇത് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ ആ വോയിസ് അതിൽ തന്നെ റെക്കോർഡാവും. നമ്മൾ എക്സ്റ്റേണലിൽ കൊടുക്കുന്ന വോയിസ് ഒന്നും അതിൽ റെക്കോർഡാവില്ല. സ്ക്രീനിൻ്റെ അകത്തുള്ള വോയിസ് ഏതാണ് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നത് ആ വോയിസൊക്കെ അതിൽ കറക്റ്റായിട്ട് റെക്കോർഡാവും. പിന്നെ എനിക്കിതിൽ തോന്നിയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണുകളിൽ നമ്മൾ അസിസ്റ്റീവ് ടച്ച് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റെക്കോർഡാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ ഒരു ചെറിയൊരു ഗ്രേ കളർ റൗണ്ട് ബട്ടൺ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് അസിസ്റ്റീവ് ടച്ച് എന്ന് പറഞ്ഞാൽ ആ കീ ഡിസേബിൾ ചെയ്ത് വെക്കുകയായിരിക്കും നല്ല കാര്യം. കാരണം വീഡിയോയിൽ അങ്ങനെ ഇതൊന്നും കാണില്ല. പിന്നെ ഈ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിലേത് ഇതിലാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. പിന്നെ നമ്മളിത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യത്തിന് ഇതിന് തന്നെ സോഫ്റ്റ്വെയർ വെച്ച് എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.